ഇത് ടാങ്ക് എന്ന ബ്രാൻഡിന്റെ ടാങ് ക്ലാസിക് വാച്ച് ആണ്. ഇതിന് 2 ലക്ഷം രൂപയാണ് വില. എന്നാൽ ഈ കാണുന്ന വാച്ചിന്റെ വില 10,000 ഉള്ളൂ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രീമിയം ക്ലാസിക് വാച്ചുകളുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവ് വാച്ചസിനെ കുറിച്ചിട്ടുള്ളതാണ് ഈ വീഡിയോ. ഹായ് ഗായ്സ്, ദിസ് ഈസ് എഫിൻ, യു ആർ വാച്ചിങ് ക്രോണോഗ്രാഫ്. വെൽക്കം ബാക്ക്. വാച്ചുകളെ കുറിച്ച് അറിയാവുന്നവർക്കും വാച്ചുകളെ ഇഷ്ടപ്പെടുന്നവരും സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ക്ലാസിക് വാച്ചുകളുണ്ട്. അതിന് ചില ഉദാഹരണങ്ങളാണ് റോളക്സ് എന്ന ബ്രാൻഡിന്റെ സബ്മറൈനർ, ഡേ ഡേറ്റ്, ബ്രേക്ക്ലിക് എന്ന ബ്രാൻഡിന്റെ നാവി ടിമ്പർ സീരീസ്, കാർട്ടി എന്ന ബ്രാൻഡിന്റെ ടാങ്ക്, ഒമേഗയുടെ സീ മാസ്റ്റർ, ടാഗ് ഹുവറിന്റെ കരേര, ഒമേഗയുടെ തന്നെ സ്പീഡ് മാസ്റ്റർ, അങ്ങനെ അനേകം ക്ലാസിക് വാച്ചുകൾ. എന്നാൽ ഈ വാച്ചസിന്റെ എല്ലാം പ്രൈസിങ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതെല്ലാം ലക്ഷക്കണക്കിന് രൂപയാണ്. എന്നാൽ ഈ ഒരു ഡിസൈൻ പാറ്റേണിൽ, ഓർക്കുക, ഡിസൈൻ പാറ്റേണിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയി ഇതിന്റെ എല്ലാം ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ചില വാച്ചസ് ഉണ്ട്. നിങ്ങളൊരു വാച്ച് പ്രേമിയാണെങ്കിൽ നിങ്ങൾക്കും ആ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള വാച്ചസ് മേടിക്കാം. പക്ഷേ ഇന്ന് പല ആളുകളും ചെയ്യുന്നത് പ്രീമിയം എക്സോട്ടിക് വാച്ചസിന്റെ എല്ലാം കോപ്പി വാച്ചസ് മേടിക്കുക, അത് ധരിച്ചുകൊണ്ട് നടക്കുക എന്നതാണ്. അത് കാണുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ വെൽത്ത് അറിയാവുന്ന ഒരു വ്യക്തിക്ക് ആ വാച്ച് കാണുമ്പോൾ തന്നെ അറിയാം ആ ഒരു വാച്ച് അദ്ദേഹത്തിന് അഫോർഡ് ചെയ്യാൻ പറ്റില്ല, അത് കോപ്പിയാണെന്ന്. അപ്പോ ഇങ്ങനെ ഒരു സാഹചര്യത്തില് ഈ പ്രീമിയം വാച്ചസിന്റെ എല്ലാം ഹൊമാഷ് നമ്മൾ മേടിച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ, ബ്രാൻഡഡ് തന്നെ, എന്നാൽ അതിന്റെ എല്ലാം ഡിസൈൻ പാറ്റേണിൽ ഏകദേശം ഒരു 90% എല്ലാം സാമ്യമുള്ള ഓൾട്ടർനേറ്റീവ് വാച്ചസ് ആണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. നിങ്ങൾ ഈ കാണുന്നത് കാർട്ടി എന്ന ബ്രാൻഡിന്റെ ടാങ് മോഡൽ വാച്ചാണ്. ഇതൊരു ക്ലാസിക് പ്രീമിയം വാച്ചാണ്. കാർട്ടിയുടെ എല്ലാം ഡ്രസ് വാച്ച് എന്നാണ് ഈ വാച്ചിനെ വിളിക്കപ്പെടുന്നത്. കാർട്ടിയുടെ ഈ ഒരു സ്പെഷ്യൽ മോഡലിന് ടാങ്ക് എന്ന പേര് കൊടുത്തിരിക്കുന്നതിന് കാരണം ലൂയി കാർട്ടിയർ ഫസ്റ്റ് വേൾഡ് വാർ ടൈമിലെല്ലാം റെനോ ടാങ്കുകൾ കണ്ടിട്ട് അതിന്റെ ഇൻസ്പിറേഷനിൽ മേക്ക് ചെയ്ത ഒരു വാച്ചാണ് കാർട്ടിയുടെ ഈ ടാങ്ക് എന്ന മോഡല്. ഈ വാച്ച് കയ്യിൽ കിടക്കണ കാണാൻ തന്നെ അടിപൊളിയാണ്. എന്നാൽ ഈ ഒരു വാച്ചിന് ഇഷ്ടപ്പെടുന്ന, എന്നാൽ അത്രയും ബഡ്ജറ്റ് കൊടുക്കാൻ ഇല്ലാത്തവർക്ക് വാങ്ങാൻ കഴിയുന്ന ഒരു വാച്ചാണ് സീക്കോ എന്ന ബ്രാൻഡിന്റെ SUP880 എന്ന ഒരു മെൻസ് വാച്ച്. നിങ്ങൾ ഈ കാണുന്നത് സീക്കോയുടെ നമ്മൾ നേരത്തെ കണ്ട കാർട്ടിയുടെ സെയിം മോഡലിന്റെ ഒരു ഓൾട്ടർനേറ്റീവ് വേർഷൻ ആണ്. എന്നാൽ കാർട്ടിയുടെ വാച്ച് ഒരു ഓട്ടോമാറ്റിക് വാച്ച് ആണെങ്കിൽ ഇത് ഒരു കോട്സ് മൂവ്മെന്റ് വാച്ചാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഡിസൈനിൽ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള വാച്ചസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഈ ഒരു വാച്ചിന്റെ ടെക്നിക്കൽ സൈഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ കേസ് മെറ്റീരിയൽ ആണ് ബ്രാൻഡ് ഈ വാച്ചിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതും കാർട്ടിയർ ടാങ്ക് പോലെ ഒരു സ്ക്വയർ ഷേപ്ഡ് വാച്ചാണ്. ഈ വാച്ചിന്റെ ഉള്ളിലെ അവർ മാർക്കേഴ്സും എക്സാക്ട് കാർട്ടിയർ ടാങ്കിന്റെ സെയിം ഡിസൈൻ തന്നെയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ ഒരു പ്രീമിയം ക്ലാസിക് വാച്ചിന്റെ ഓൾട്ടർനേറ്റീവ് ആണ് ഇത് എന്ന്. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് മിനറൽ ഗ്ലാസ് ആണ്. 30 മീറ്റർ ആണ് ഈ വാച്ചിന്റെ വാട്ടർ റെസിസ്റ്റൻസ് കപ്പാസിറ്റി. കാർട്ടിയർ ടാങ്ക് വാച്ച് ഇഷ്ടപ്പെടുന്നവർ ഏകദേശം 2 ലക്ഷത്തിന് മുകളിന് ആ വാച്ചിന് പ്രൈസിങ് കൊടുക്കുമ്പോൾ ഈ ഒരു വാച്ച് നിങ്ങൾക്ക് ആ സെയിം ഡിസൈൻ പാറ്റേണിൽ സ്വന്തമാക്കണമെങ്കിൽ 31,226 രൂപയ്ക്ക് താഴെ വരികയുള്ളൂ. കാസിയോയുടെ LTP V007L7B1 എന്ന മോഡലും കാർട്ടിയുടെ ടാങ്ക് വാച്ചിനോട് സമാനതയുള്ള വാച്ചാണ്. വാച്ചിന്റെ ഓൺലൈൻ പ്രൈസ് 9,671 രൂപ. അടുത്തതായി വാച്ച് ലവേഴ്സ് ഇഷ്ടപ്പെടുന്ന മറ്റൊരു വാച്ചാണ് റോളക്സിന്റെ സബ്മറൈനർ എന്നുള്ളത്. സബ്മറൈനർ എന്നുള്ള ആ ഒരു വാച്ച് ഒരു ഐക്കോണിക് വാച്ച് തന്നെയാണ് റോളക്സിന്റെ. കാരണം അതൊരു ഡൈവർ വാച്ചാണ്. 1000 അടിയാണ് ആ വാച്ചിന്റെ വാട്ടർ റെസിസ്റ്റൻസ് കപ്പാസിറ്റി. പിന്നെ ആ വാച്ച് കാണുമ്പോൾ അതൊരു ഡൈവർ വാച്ച് ആയതുകൊണ്ട് തന്നെ മെൻസിന്, അല്ലെങ്കിൽ ജെൻസിനെല്ലാം വളരെ ആപ്റ്റ് ആയിട്ടുള്ള ഒരു വാച്ചാണ്. പല ആളുകളും അത് മേടിക്കുന്നതിന്റെ കാരണവും അത് തന്നെയാണ്. ആ ഒരു വാച്ചിന്റെ ഐക്കോണിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് യൂണി ഡയറക്ഷണൽ ബെസൽ. ആദ്യകാല ജെയിംസ് ബോണ്ട് സിനിമകളിലെല്ലാം റോളക്സിന്റെ സബ്മറൈനർ എല്ലാം ആ ഒരു കഥാപാത്രം ധരിച്ചിരിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ റോളക്സിന്റെ സബ്മറൈനർ പോലെ തന്നെ ഉള്ള ഒരു വാച്ചാണ് ഡീപ് സീ ഡ്യുവലർ എന്ന് പറഞ്ഞ മോഡൽ. ആ ഒരു വാച്ചിനും ഏകദേശം എക്സാക്ട് ഈ ഒരു ലുക്ക് തന്നെയാണ്. ജെയിംസ് കാമറോൺ എന്ന ഡയറക്ടർ, അദ്ദേഹം ഒരു ഡീപ് സീ ചലഞ്ച് വരെ വെക്കുകയുണ്ടായി. ഏകദേശം 10,908 മീറ്റർ താഴെ അദ്ദേഹം ആ വാച്ച് കൊണ്ടുപോയിട്ടുണ്ട് കടലിനടിയിൽ. 35,787 അടി താഴ്ചയിൽ ഈ വാച്ച് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോ റോളക്സിന്റെ ഈ ഒരു ഡിസൈൻ പാറ്റേൺ പല
യുണീക്ക് ആയുള്ള ആളുകൾ അത് യൂസ് ചെയ്യുന്നുണ്ട്. റോളക്സിന്റെ ഈ ഇതൊരു ഐക്കോണിക് വാച്ച് ആയതുകൊണ്ട് തന്നെ പല ആളുകളും ഈ വാച്ച് സ്വന്തമാക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. റോളക്സ് സബ് മറൈനർ, ഡീപ് സീ ഡിവിലർ എന്നീ മോഡൽസിന്റെ ഒരു ഓൾട്ടർനേറ്റീവ് വേർഷൻ ആണ് ഇൻവിക്ടയുടെ മെൻസ് പ്രോ ഡ്രൈവർ വാച്ച്. നിങ്ങൾ ഈ കാണുന്നത് ഇൻവിക്ടയുടെ മെൻസ് പ്രോ ഡ്രൈവർ വാച്ച് ആണ്. റോളക്സിന്റെ സബ് മറൈനറും സീ ഡിവിലർ ഒക്കെ പോലെ തന്നെ ഇതും ഒരു ഓട്ടോമാറ്റിക് വാച്ച് ആണ്. 40 mm ആണ് ഇതിന്റെ കേസ് ഡയാമീറ്റർ വരുന്നത്. സ്റ്റെയിൻലെസ് സ്റ്റീൽ കേസ് മെറ്റീരിയൽ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിനേക്കാൾ എല്ലാം ഉപരിയായിട്ട് എടുത്തു പറയേണ്ടത് ഒറിജിനൽ വാച്ചിനെ പോലെ തന്നെ യൂണിഡയറക്ഷണൽ ബെസിൽ നമുക്ക് ഈ വാച്ചിൽ കാണാം. സൈക്ലോപ് ലെൻസ് ഡേറ്റിനായിട്ട് കൊടുത്തിരിക്കുന്നത് കാണാം. ഇനി ആ അവർ മാർക്കേഴ്സിൽ ഇതിന്റെ ഷേപ്പ് പോലും എക്സാക്ട് ആയിട്ട് നമുക്ക് കാണാൻ കഴിയും. ഒറിജിനൽ റോളക്സ് വാച്ചിനെ പോലെ തന്നെ ഈ വാച്ചില് അവർ മിനിറ്റ് ഹാൻഡ്സ് എല്ലാം അല്ലെങ്കിൽ അവർ മാർക്കേഴ്സ് എല്ലാം ലുമിനിസെന്റ് കോട്ടഡ് ആണ്. അതായത് രാത്രി കാലത്ത് വളരെ വ്യക്തമായിട്ട് നമുക്ക് സമയം നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. ഈ വാച്ചും ഒരു ഡൈവർ വാച്ചാണെന്നാണ് ഇൻവിക്ടയുടെ ഒഫീഷ്യൽ സൈറ്റിലെല്ലാം കൊടുത്തിരിക്കുന്നത്. അതിൽ അവരെ എഴുതിയിരിക്കുന്നത് സൂട്ടബിൾ ഫോർ ഡൈവിംഗ് എന്നാണ്. 200 meter ആണ് ഈ വാച്ചിന്റെ വാട്ടർ റെസിസ്റ്റൻസ് കപ്പാസിറ്റി. അപ്പോൾ റോളക്സിന്റെ സബ് മറൈനർ എല്ലാം വാങ്ങിക്കാൻ ആഗ്രഹമുള്ളവർക്ക് അത്രയും ബഡ്ജറ്റ് ഇല്ലെങ്കിൽ ഇൻവിക്ട എന്ന ഈ മോഡലിന്റെ പ്രോ ഡ്രൈവർ സീരീസ് വാച്ച് മേടിക്കാം. എക്സാക്ട് സെയിം ഡിസൈൻ അല്ല നിങ്ങൾക്ക് കാണാൻ കഴിയും. റോളക്സിന്റെ ആ വാച്ചിന് 12 lakh നിങ്ങൾ കൊടുക്കുമ്പോൾ ഈ വാച്ചിന് 9,500 rupees മാത്രമാണ് ഓൺലൈൻ ഫോറങ്ങളിൽ വിലയായി കൊടുത്തിരിക്കുന്നത്. അടുത്തതായി വാച്ച് ലവേഴ്സിനും വാച്ച് എന്തൂസിയാസ്റ്റുകൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഐക്കോണിക് വാച്ചാണ് ഒമേഗ എന്ന ബ്രാൻഡിന്റെ സ്പീഡ് മാസ്റ്റർ എന്ന മോഡൽ. 1950s ആയിരത്തി ബഹിരാകാശ സഞ്ചാരികൾ ഉപയോഗിച്ചിരുന്ന ഒരു വാച്ചും കൂടിയാണ് ഒമേഗയുടെ സ്പീഡ് മാസ്റ്റർ എന്നുള്ളത്. നീൽ ആംസ്ട്രോങ് എല്ലാം ഈ വാച്ച് കിട്ടിയിരിക്കുന്ന ഫോട്ടോസ് എല്ലാം നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ആദ്യ ചന്ദ്രനിലെത്തിയ വാച്ച് എന്ന ഒരു പേരും ഈ വാച്ചിനുണ്ട്. ഒമേഗയുടെ ഈ ഐക്കോണിക് വാച്ചിന് 411,300 rupees ഒഫീഷ്യൽ സൈറ്റിൽ കൊടുത്തിരിക്കുന്ന വില. അപ്പോ ഈ വാച്ച് ഇഷ്ടപ്പെടുന്നവർ അല്ലെങ്കിൽ ഈ വാച്ചിന്റെ ഡിസൈൻ പാറ്റേൺ ഇഷ്ടപ്പെടുന്നവർ ഈ വാച്ച് മേടിക്കണമെങ്കിൽ ഏകദേശം 400,000 മുകളിൽ കൊടുക്കണം. എന്നാൽ ഈ വാച്ചിന്റെ ഓൾട്ടർനേറ്റീവ് വാച്ച് ഏതാണെന്നാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. ഈ വാച്ചിന്റെ ഓൾട്ടർനേറ്റീവ് വാച്ച് ആയി വരുന്നത് ടൈമെക്സ് എന്ന വാച്ചിന്റെ എമിറിറ്റസ് ആണ്. കറക്റ്റ് മോഡൽ നെയിം പറയുകയാണെങ്കിൽ T2P041 ടൈമെക്സ് എമിറിറ്റസ് വാച്ച്. ഒമേഗ സ്പീഡ് മാസ്റ്റർ വാച്ചിന്റെ ഒരു കാണുമ്പോൾ തന്നെ ആ ഒരു വാച്ചിന്റെ ഒരു ഐക്കോണിക് സിമ്പൽ എന്ന് പറയുന്നത് ആ വാച്ചിലെ ക്രോണോഗ്രാഫും ആ വാച്ചിന്റെ ബെസലിലുള്ള ടാക്കിമീറ്ററും ആണ്. എന്നാൽ ടൈമെക്സിന്റെ ഈ എമിറിറ്റസ് എന്ന ഈ മോഡലിന് അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. ഈ വാച്ചിന്റെ ബെസലിലും ഒരു ടാക്കിമീറ്റർ കാണാൻ കഴിയും. അതുപോലെ തന്നെ ഈ വാച്ചിനും ഒരു ക്രോണോഗ്രാഫ് ഫേസ് ആണ്. ഈ വാച്ചിന്റെ ടെക്നിക്കൽ സൈഡിലേക്ക് വരികയാണെങ്കിൽ ഇതൊരു 43 mm ക്വാർട്സ് മൂവ്മെന്റ് വാച്ചാണ്. മിനറൽ ഗ്ലാസ് ആണ് ഈ വാച്ചിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഒമേഗയുടെ സ്പീഡ് മാസ്റ്ററിനെ പോലെ ഒരു ബ്ലാക്ക് ഡയൽ കാണാം. അതേപോലെ തന്നെയുള്ള ഒരു ഡേറ്റ് വിൻഡോയും നമുക്ക് ഇതിൽ കാണാം. 50 meter ആണ് ഈ വാച്ചിന്റെ വാട്ടർ റെസിസ്റ്റൻസ് കപ്പാസിറ്റി. ഒമേഗ സ്പീഡ് മാസ്റ്ററിന് 400,000 മുകളിൽ പ്രൈസിംഗ് നിങ്ങൾ കൊടുക്കുമ്പോൾ ആ ഡിസൈൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഓൾട്ടർനേറ്റീവ് ആയിട്ട് കണ്ടെത്താൻ കഴിയുന്ന ടൈമെക്സ് എമിറിറ്റസ് വാച്ചിന്റെ വില എത്രയാണെന്നറിയാമോ? 10,695 rupees. അടുത്തതായി വാച്ച് പ്രേമികൾ ഇഷ്ടപ്പെടുന്ന ഒരു ഫേവറേറ്റ് ബ്രാൻഡ് ആണ് അല്ലെങ്കിൽ ഒരു പരിധി വരെ നമ്മൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള അടിപൊളി വാച്ചസ് നൽകുന്ന ഒരു ബ്രാൻഡാണ് ബ്രേറ്റ്ലിംഗ് എന്നുള്ളത്. ബ്രേറ്റ്ലിംഗിന്റെ നാവി ടിമ്പർ പൈലറ്റ് സീരീസ് വാച്ചുകളെല്ലാം ഭീകര വാച്ചസ് ആണ്. അത് നമ്മുടെ മലയാള സിനിമയിൽ ഫഹദ് ഫാസിലിന്റെ കയ്യിലെല്ലാം ആ വാച്ച് കിടക്കുന്നതായിട്ട് നമ്മൾ ഓൾറെഡി തന്നെ വീഡിയോ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബ് ഷോർട്സിലെല്ലാം ചെയ്തിട്ടുണ്ട്. ബ്രേറ്റ്ലിംഗിന്റെ നാവി മീറ്റർ അല്ലെങ്കിൽ നാവി ടിമ്പർ സീരീസ് വാച്ചസ് ആണ് ആദ്യമായ ഒരു വാച്ചില് ക്രോണോഗ്രാഫും ടാക്കിമീറ്ററും എല്ലാം പുറത്തു കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ ബ്രേറ്റ്ലിംഗ് എന്ന ഈ ബ്രാൻഡ് പൈലറ്റ് വാച്ചുകളെ വേറൊരു ലെവലിലേക്ക് അവർക്ക് എത്തിക്കാൻ കഴിഞ്ഞു. അതായത് എയർ സ്പീഡ്, കയറ്റത്തിന്റെയും ഇറക്കത്തിന്റെയും നിരക്ക്, ഇന്ധന ഉപയോഗം, ഫ്ലൈറ്റിന്റെ സമയം എന്നിവയെല്ലാം കാൽക്കുലേറ്റ് ചെയ്യാൻ ബ്രേറ്റ്ലിംഗിന്റെ നാവി മീറ്റർ സീരീസ് വാച്ചസിനെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ പറഞ്ഞാൽ നാവി മീറ്റർ സീരീസ് വാച്ചസ് നിങ്ങളുടെ കൈത്തണ്ടയിൽ ഉണ്ടെങ്കിൽ അതൊരു നാവിഗേഷൻ കമ്പ്യൂട്ടറിന് പകരമാണെന്ന് നമുക്ക് വേണമെങ്കിൽ അവകാശപ്പെടാം. ബ്രേറ്റ്ലിംഗിന്റെ നാവി മീറ്റർ അല്ലെങ്കിൽ നാവി ടിമ്പേഴ്സ് വാച്ചിന്റെ ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ട് നിങ്ങളെ പരിചയപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നത് റോട്ടറി എന്ന ബ്രാൻഡിന്റെ ക്രോണോഗ്രാഫ് വാച്ചാണ്. ഈ ഒരു വാച്ചിന് ബ്രേറ്റ്ലിംഗിന്റെ നാവി മീറ്റർ വാച്ചസുമായിട്ട് നല്ല സാമ്യമുണ്ട്. കറക്റ്റ് മോഡൽ പറയുകയാണെങ്കിൽ റോട്ടറി എന്ന ബ്രാൻഡിന്റെ GS02840025 മോഡൽ വാച്ച്. ഇതൊരു 44 mm വാച്ചാണ്. മിനറൽ ഗ്ലാസ് ആണ് ഈ വാച്ചിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു ക്രോണോഗ്രാഫ് ഡിസ്പ്ലേ ഒക്കെ നമുക്ക് കാണാൻ കഴിയും.
ലെതർ സ്ട്രാപ്പാണ് ബ്രാൻഡ് കൊടുത്തിരിക്കുന്നത്. 30 meter ആണ് ഈ വാച്ചിന്റെ വാട്ടർ റെസിസ്റ്റൻസ് കപ്പാസിറ്റി. ബ്രൈഡ്ലിംഗിന്റെ വാച്ചസിനെല്ലാം 400,000 മുകളിൽ നിങ്ങൾ പ്രൈസിംഗ് കൊടുക്കുമ്പോൾ അതിന്റെ ഓൾട്ടർനേറ്റീവ് ഡിസൈൻ പാറ്റേണിലുള്ള ഈ വാച്ചിന് 12,338 നിങ്ങൾ കൊടുത്താൽ മതി. അടിപൊളിയല്ലേ? അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചില പ്രീമിയം ക്ലാസിക് വാച്ചിന്റെ ഓൾട്ടർനേറ്റീവ് ഡിസൈൻ, നിങ്ങളുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ചില വാച്ചുകളാണ് നമ്മൾ പരിചയപ്പെടുത്തിയത്. ഈ ഒരു വാച്ചിന്റെ പാർട്ട് 2 വേണമെങ്കിൽ നിങ്ങൾ പറയൂ. വേറെയും ഒരുപാട് പ്രീമിയം വാച്ചസ് ഉണ്ട്, അതിന്റെ ഓൾട്ടർനേറ്റീവ്സ് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റാവുന്ന തരത്തിലുള്ള ഓൾട്ടർനേറ്റീവ്സ് നമ്മൾ പരിചയപ്പെടുത്തുന്നതായിരിക്കും, നിങ്ങൾക്ക് അത് വാങ്ങാനും കഴിയും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ വീഡിയോ ഇപ്പൊ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ബട്ടണും ഒന്ന് ഇനേബിൾ ചെയ്യുകയാണെങ്കിൽ ഇതുപോലുള്ള അടിപൊളി വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും, കാണാൻ കഴിയും. പ്രീവിയസ് ആയിട്ട് നമ്മൾ ചെയ്തിരിക്കുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അടിപൊളി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.